ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ജനപ്രിയ സീരിയലാണ് ചന്ദ്രികയിലെയ്യുന്ന ചന്ദ്രകാന്തം. തുടങ്ങിയിട്ട് മാസങ്ങളെ ആയുള്ളൂവെങ്കിലും സീരിയൽ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ഒന്നായി മാറാൻ പരമ്പരയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. സീരിയൽ ആരംഭിച്ച 4 മാസം നായിക പിന്മാറിയെന്ന വാർത്ത ആരാധകരെ ഏറെ ഞെട്ടിച്ചിരുന്നു. എന്നാൽ ഇപ്പോഴിതാ പരമ്പരയിൽ നിന്നും ഒരു വിവാഹ വാർത്തയാണ് പുറത്തുവരുന്നത്. ആരാധകർക്കും പ്രേക്ഷകർക്കും ഒരുപോലെ സർപ്രൈസ് നൽകിക്കൊണ്ട് പരമ്പരയിലെ അർജുൻ എന്ന വേഷം ചെയ്യുന്ന അനന്തകൃഷ്ണനാണ് പ്രണയിച്ച് വിവാഹം കഴിക്കുവാൻ പോകുന്നത്. അനന്തകൃഷ്ണൻ്റെ വധുവും ഒരു സെലിബ്രിറ്റി തന്നെയാണ്. ഫാഷൻ, ബ്യൂട്ടി, പാചകം, യാത്ര, ഫാമിലി വ്ളോഗിംഗ് തുടങ്ങി പലവിധ മേഖലകളെ അടിസ്ഥാനമാക്കി യൂട്യൂബ് വീഡിയോസിലൂടെ സെലിബ്രിറ്റിയായി മാറിയ വ്ളോഗർ ശരണ്യ നന്ദകുമാറാണ് അനന്തകൃഷ്ണൻ്റെ വധുവാകാൻ പോകുന്നത്. കേരളത്തിൽ ഏറെ ആരാധകരുള്ള ലൈഫ് സ്റ്റൈൽ വ്ളോഗറും അവതാരകനുമായ കാർത്തിക് സൂര്യയുടെ അടുത്ത കൂട്ടുകാരിയായ ശരണ്യ വസ്ത്ര ഡിസൈനിങ് ലോകത്തെ വിശാലമായ ഐഡിയാസിനെ കുറിച്ചാണ് തൻ്റെ ചാനലിലൂടെ സംസാരിക്കുന്നത്. മോഡൽ കൂടിയായ ശരണ്യ തൻ്റെ ചാനലിൽ പങ്കുവയ്ക്കുന്ന വീഡിയോകൾക്കെല്ലാം വലിയ രീതിയിൽ സ്വീകാര്യത ലഭിക്കാറുമുണ്ട്. 600,000+ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ശരണ്യയുടെ യൂട്യൂബ് ചാനലിന്. ഫാഷൻ, ബ്യൂട്ടി കണ്ടന്റുകളാണ് ശരണ്യ പങ്കുവെക്കുന്നതിൽ ഏറെയും. അത്തരത്തിൽ പങ്കിട്ട ഏറ്റവും പുതിയ വീഡിയോയിലൂടെയാണ് തങ്ങളുടെ വിവാഹ വാർത്ത ശരണ്യയും അനന്തകൃഷ്ണനും ആരാധകരുമായി പങ്കുവച്ചത്. താൻ പ്രണയത്തിലാണെന്നും വൈകാതെ വിവാഹിതയാകുമെന്നും പറഞ്ഞാണ് തൻ്റെ വരനെ പുതിയ വീഡിയോയിലൂടെ സോഷ്യൽ മീഡിയയ്ക്ക് ശരണ്യ പരിചയപ്പെടുത്തിയത്. 9 വർഷത്തോളം നീണ്ട പ്രണയത്തിനൊടുവിലാണ് ഇരുവരും വിവാഹിതരാകുവാൻ പോകുന്നത്. കോളേജിൽ വെച്ചാണ് ഇരുവരും ആദ്യമായി പരിചയപ്പെട്ടത്. വളരെ മനോഹരമായി ശരണ്യ അനന്തകൃഷ്ണനെ പ്രപ്പോസ് ചെയ്യുന്നതും പുതിയ വീഡിയോയിൽ കാണാം. പലപ്പോഴായി നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അനന്തു എന്ന പേര് ഞാൻ പറയുന്നത്. ആ അനന്തു തന്നെയാണ് ഇത് എന്ന് പറഞ്ഞാണ് ശരണ്യ സംസാരിച്ചു തുടങ്ങിയത്. പിന്നീട് പ്രണയകഥയെല്ലാം വിവരിച്ചത് അനന്തകൃഷ്ണനാണ്. ശരണ്യ പ്രപ്പോസ് ചെയ്തപ്പോൾ ഞാൻ ശരിക്കും ഇമോഷണലായി. ശരണ്യ ആദ്യം കണ്ടപ്പോൾ മൂക്കുത്തിയാണ് ആദ്യം ശ്രദ്ധിച്ചത്. ശോഭനയുടെ ഫേസ് കട്ടും തോന്നിയിരുന്നു. ഞാൻ ഭയങ്കര ശോഭന ഫാനാണ്. അങ്ങനെയാണ് ഇഷ്ടം തോന്നി തുടങ്ങിയത്. എല്ലാത്തിലും ശരണ്യ മോട്ടിവേറ്റ് ചെയ്ത് ഒപ്പം നിൽക്കണമെന്നാണ് എനിക്ക്. പെൺപിള്ളർ അടുക്കളയിൽ ഒതുങ്ങി നിൽക്കേണ്ടവരല്ല. അവരുടെ കഴിവുകൾ എല്ലാവരും അറിയണം. ആക്ടിംഗ് ആണ് എൻ്റെ പാഷൻ. ശരണ്യയുടെ വീട്ടുകാരുടെ മുന്നിൽ വെച്ചാണ് അവളെ ഞാൻ പ്രപ്പോസ് ചെയ്തത്. ഇവളെ പോലെ ഒരാളെ എനിക്ക് ഇനി കിട്ടില്ല എന്ന് അനന്തകൃഷ്ണൻ ഉറപ്പിച്ചു പറയുന്നു. അതുകൊണ്ടാണ് ശരണ്യയെ എന്തു വന്നാലും ഞാൻ വിട്ടുകളയില്ലെന്ന് എൻ്റെ കൂട്ടുകാരോട് ഞാൻ പറഞ്ഞിട്ടുള്ളത്. കുഴപ്പങ്ങൾ ഞങ്ങൾ പറഞ്ഞ് ക്ലിയർ ചെയ്യുമെന്നാണ് അനന്തകൃഷ്ണൻ ശരണ്യയെക്കുറിച്ച് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. കോളേജിൽ വെച്ചാണ് അനന്തവും ശരണ്യയും ആദ്യമായി മീറ്റ് ചെയ്യുന്നത്. അനന്തുവിനെ മീറ്റ് ചെയ്ത ശേഷം അദ്ദേഹമാണ് എനിക്ക് ഫാഷൻ എന്താണെന്ന് പറഞ്ഞു തരുന്നത്. ഫാഷനബിളായി നടക്കണമെന്ന് ആഗ്രഹമുള്ളയാളാണ് അനന്തു. ഞങ്ങൾ എത്ര വഴക്കടിച്ചാലും ലാസ്റ്റ് പറയുന്ന ഒരേയൊരു കാര്യം എനിക്ക് നീയില്ലാതെ പറ്റില്ല എന്നതാണ്. പ്രണയകാലത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ശരണ്യ വാചാളിയാവുകയായിരുന്നു. വീഡിയോ വൈറലായതോടെ നിരവധി പേരാണ് ശരണ്യയ്ക്കും വരനും ആശംസകളുമായി എത്തിയത്. ഒരിടയ്ക്ക് യൂട്യൂബർ കാർത്തിക് സൂര്യയുമായി ശരണ്യ പ്രണയത്തിലാണെന്ന തരത്തിൽ ഗോസിപ്പുകൾ പ്രചരിച്ചിരുന്നു. പക്ഷേ ഇരുവരും അടുത്ത സുഹൃത്തുക്കൾ മാത്രമാണ്. കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.